ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജി കെ ചേമ്പറിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഷർമിള ദേവി. ഉന്നതസ്ഥാനം അലങ്കരിച്ച മലയാളി വനിതകളെ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ. ക്ലാസ്സുകൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനോടൊപ്പം ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. മലയാളിയായ ആദ്യ വനിതാ ഗവർണർ ഫാത്തിമ ബീവി. അവർ കേരളത്തിലല്ല ഗവർണറായിരുന്നത്, തമിഴ്നാട് സ്റ്റേറ്റിലാണ് ഗവർണറായിരുന്നിട്ടുള്ളത്. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ജ്യോതി വെങ്കടാചലമാണ് കേട്ടോ, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ജ്യോതി വെങ്കടാചലവും ആദ്യ മലയാളിയായിട്ടുള്ള ആദ്യ വനിതാ ഗവർണർ ഫാത്തിമ ബീവി തമിഴ്നാട് സ്റ്റേറ്റിലാണ് ഗവർണറായിരുന്നിട്ടുള്ളത്. മലയാളി വനിതയായ ആദ്യ മുഖ്യമന്ത്രി ജാനകി രാമചന്ദ്രനാണ്. അതും തമിഴ്നാട് സ്റ്റേറ്റിലാണ് മുഖ്യമന്ത്രിയായിട്ടിരുന്നിട്ടുള്ളത്. ഏകദേശം ഒരു 24 ദിവസത്തോളം മാത്രമാണ് അവർ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായിരുന്നിട്ടുള്ളത് കേട്ടോ. നമ്മുടെ കേരളത്തിൽ ഇന്ന് വരെ ഒരു മലയാളി വനിതാ മുഖ്യമന്ത്രിയെ നമുക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ നമ്മൾക്കൊരു വനിതാ മന്ത്രിയുണ്ട്. വനിതാ മന്ത്രിയായ ആദ്യ വ്യക്തിയാണ് കെ ആർ ഗൗരിയമ്മ. ഇനി കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിതയാണ് ലക്ഷ്മി എൻ മേനോൻ. ലോക്സഭാംഗമായ ആദ്യത്തെ മലയാളിയാണ് ആനി മസ്ക്രീൻ, അല്ലെങ്കിൽ പാർലമെൻറ്റിലെത്തിയ ആദ്യത്തെ മലയാളി വനിത ആനി മസ്ക്രീനും, എന്നാൽ കേന്ദ്രത്തിൽ മന്ത്രിയായ ആദ്യ വനിത ലക്ഷ്മി എൻ മേനോനുമാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആയിരുന്നത് പത്മ രാമചന്ദ്രനാണ് കേട്ടോ. ആദ്യ മലയാളി വനിതാ ചീഫ് സെക്രട്ടറിയാണ് പത്മ രാമചന്ദ്രൻ. ഇനി ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിത ജസ്റ്റിസ് കെ കെ ഉഷയാണ് കേട്ടോ. 1991 അവർ ചീഫ് ജസ്റ്റിസ് ആയിട്ടിരുന്നിട്ടുള്ളത്. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് സുജാത മനോഹറാണ്. അവർ മലയാളിയായിരുന്നില്ല. അപ്പോൾ ഞാൻ ഗവർണറുടെ കാര്യവും പറഞ്ഞു കേട്ടോ. ആദ്യത്തെ വനിതാ ഗവർണർ ജ്യോതി വെങ്കടാചലമാണ്, എന്നാൽ മലയാളി ഫാത്തിമ ബീവിയാണെന്ന് പറഞ്ഞു. അതുപോലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് സുജാത മനോഹറും മലയാളിയായ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് കെ കെ ഉഷ. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ തന്നെ ആദ്യമായി ഹൈക്കോടതി ജഡ്ജിയായ വനിതയാണ് ജസ്റ്റിസ് അന്ന ചാണ്ടി. ആദ്യ വനിതാ ഹൈക്കോടതി ജഡ്ജി എന്ന് ചോദിച്ചാലും കോമൺവെൽത്ത് രാജ്യങ്ങൾ ഉൾപ്പെടെ ഉള്ളവയിൽ ആദ്യത്തെ വനിതാ ഹൈക്കോടതി ജഡ്ജിയും ജസ്റ്റിസ് അന്ന ചാണ്ടിയാണ്. എന്നാൽ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് എന്നറിയപ്പെടുന്നത് ഓമന കുഞ്ഞമ്മയാണ്. ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ഓമന കുഞ്ഞമ്മ. കേരളത്തിൽ സ്പീക്കറായ ആദ്യ വനിതയാണ് റോസമ്മ പുന്നൂസ്. പ്രോടേം സ്പീക്കറായിരുന്നു റോസമ്മ പുന്നൂസ്. അത് ഇലക്ഷൻ കഴിഞ്ഞ് ആദ്യം ചേരുന്ന സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്പീക്കറെയാണ് പ്രോടേം സ്പീക്കർ എന്ന് പറയുന്നത്. സാധാരണയിൽ സഭയിലെ മുതിർന്ന അംഗത്തെയാണ് പ്രോടേം സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ് ഈ പ്രോടേം സ്പീക്കറുടെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത്. ആദ്യ പ്രോടേം സ്പീക്കർ റോസമ്മ പുന്നൂസാണ്. എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കറായ ആദ്യ വനിത കെ ഒ ഐഷാഭായിയാണ്. കേരളത്തിലെ ആദ്യത്തെ ലേഡി വൈസ് ചാൻസലറാണ് ഡോക്ടർ ജാൻസി ജെയിംസ്. അവർ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലാണ് ആദ്യമായി വൈസ് ചാൻസലറായിരുന്നത്. ഐ എ എസ് ഓഫീസറായ ആദ്യത്തെ മലയാളി വനിത അന്ന രാജം മൽഹോത്ര. അവർ കൊല്ലം ജില്ലക്കാരിയാണ്. എന്നാൽ കേരളത്തിൽ നിന്നും ആദ്യമായി ഐ പി എസ് നേടിയ വനിതയാണ് ശ്രീമതി ശ്രീലേഖ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഡി ജി പിയും ശ്രീമതി ശ്രീലേഖ തന്നെയാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി വനിത അൽഫോൺസാമ്മയാണ്. തപാൽ സ്റ്റാമ്പിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജെയ്സി ഡാനിയൽ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത ആറന്മുള പൊന്നമ്മയാണ്. ജെയ്സി ഡാനിയൽ പുരസ്കാരം എന്ന് പറയുന്നത് കേരളത്തിലെ സംസ്ഥാന സർക്കാർ നൽകുന്ന ഏറ്റവും ഉന്നതമായ സിനിമാ അവാർഡാണ് ജെയ്സി ഡാനിയൽ പുരസ്കാരം എന്നറിയപ്പെടുന്നത്.
എന്നാൽ കേന്ദ്രത്തിലെ സിനിമയ്ക്ക് നൽകുന്ന ഏറ്റവും ഉന്നതമായ പുരസ്കാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. കേരളത്തിൽ അതിന് പകരമുള്ളതാണ് ജെ സി ഡാനിയൽ പുരസ്കാരം. അത് നേടിയ ആദ്യ വനിത ആർ എൻ മുള പൊന്നമ്മയാണ്. ബുക്കർ സമ്മാനം നേടിയ ആദ്യത്തെ മലയാളി വനിത അരുന്ധതി റോയിയാണ്. ബുക്കർ സമ്മാനം നേടിയ അവർ കോട്ടയം ജില്ലക്കാരിയാണ് അല്ലേ. ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിക്കാണ് അവർക്ക് ബുക്കർ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. സരസ്വതി സമ്മാനം നേടിയ ആദ്യ മലയാളി വനിത ബാലാമണി അമ്മയാണ്. അത് പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സരസ്വതി സമ്മാനം നേടിയ ആദ്യത്തെ മലയാളി വനിത ബാലാമണി അമ്മയാണ്. അതുപോലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിതയും ബാലാമണി അമ്മയാണ്. വള്ളത്തോൾ പുരസ്കാരം നേടിയ ആദ്യ വനിതയും ബാലാമണി അമ്മയാണ്. അപ്പോൾ ഈ മൂന്ന് പുരസ്കാരങ്ങളും നേടിയിട്ടുള്ള, സരസ്വതി സമ്മാനം, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, ഈ മൂന്ന് അവാർഡുകളും നേടിയ ആദ്യ വനിത ബാലാമണി അമ്മയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നതും കേരളത്തിലെ ഗവൺമെൻറ് നൽകുന്ന, കേരള ഗവൺമെൻറ് നൽകുന്ന ഏറ്റവും ഉയർന്ന സാഹിത്യ ബഹുമതിയാണ്. രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി വനിത കെ എം ബീനാമോളാണ്. കായിക മേഖലയിൽ കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം. അത് നേടിയ ആദ്യ മലയാളി കെ എം ബീനാമോൾ. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത അഞ്ചു ബോബി ജോർജാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത കെ സി ഏലമ്മയാണ്. ഈ ക്വസ്റ്റ്യനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. ഒളിമ്പിക്സിൻ്റെ ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിത പി ടി ഉഷയാണ്. പങ്കെടുത്ത ആദ്യ മലയാളിയും പി ടി ഉഷയാണ്. എന്നാൽ ഒളിമ്പിക്സിൻ്റെ സെമി ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിത ഷൈനി വിൽസൺ ആണ്. അതുപോലെ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യത്തെ മലയാളി വനിത ഷൈനി വിൽസൺ തന്നെയാണ്. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ വനിത എം ഡി വത്സമ്മയാണ് കേട്ടോ. അർജുന അവാർഡ് നേടിയ ആദ്യ വനിത കെ സി ഏലമ്മയും. എന്നാൽ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ വനിത എം ഡി വത്സമ്മ. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒരിക്കൽ കൂടെ പറയാം. മലയാളിയായ ആദ്യ വനിതാ ഗവർണർ ജസ്റ്റിസ് ഫാത്തിമ ബി വി. അവർ തമിഴ്നാട്ടിലാണ് ഗവർണറായിരുന്നത്. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ജ്യോതി വെങ്കടാചലം. മലയാളിയായിരുന്ന ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ജാനകി രാമചന്ദ്രൻ. അതും തമിഴ്നാട്ടിലാണ് മുഖ്യമന്ത്രിയായിരുന്നിട്ടുള്ളത്, വെറും 24 ദിവസം. ആദ്യത്തെ വനിതാ മന്ത്രി, കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി കെ ആർ ഗൗരിയമ്മ. എന്നാൽ കേന്ദ്രമന്ത്രിയായ ആദ്യത്തെ മലയാളി ലക്ഷ്മി എൻ മേനോൻ. ലോക്സഭാംഗമായ ആദ്യത്തെ മലയാളി ആനി മസ്ക്രി. മലയാളിയായ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി പത്മ രാമചന്ദ്രൻ. കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസായ ആദ്യത്തെ മലയാളി വനിത കെ കെ ഉഷ. എന്നാൽ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സുജാത മനോഹർ. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ആദ്യമായി ഹൈക്കോടതി ജഡ്ജിയായ വനിത ജസ്റ്റിസ് അന്ന ചാണ്ടി. ആദ്യത്തെ വനിതാ ഹൈക്കോടതി ജഡ്ജിയും ജസ്റ്റിസ് അന്ന ചാണ്ടി. എന്നാൽ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ഓമന കുഞ്ഞമ്മ. കേരളത്തിൽ പ്രോടേം സ്പീക്കറായ ആദ്യ വനിത റോസമ്മ പുന്നൂസ്. ഡെപ്യൂട്ടി സ്പീക്കറായ ആദ്യത്തെ മലയാളി വനിത കെ ഒ ഐഷ ബായ്. ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ ജാൻസി, ഡോക്ടർ ജാൻസി ജെയിംസ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലാണ് ആദ്യമായി ചാൻസലറായത്. ആദ്യത്തെ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥ ശ്രീമതി ശ്രീലേഖ. ആദ്യ വനിതാ ഡി ജി പിയും ശ്രീമതി ശ്രീലേഖ തന്നെയാണ്. ആദ്യത്തെ മലയാളി ഐ എ എസ് ഓഫീസർ ശ്രീമതി അന്ന രാജം മൽഹോത്ര. ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി വനിത ആർ എൻ മുള പൊന്നമ്മ. ബുക്കർ സമ്മാനം നേടിയ ആദ്യത്തെ മലയാളി വനിത അരുന്ധതി റോയ്. സരസ്വതി സമ്മാനം, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, ഈ മൂന്ന് പുരസ്കാരങ്ങളും ആദ്യം നേടിയ വനിത ബാലാമണിയമ്മ. രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി കെ എം ബീനാമോൾ. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത അഞ്ചു ബോബി ജോർജ്. അർജുന അവാർഡ് നേടിയ ആദ്യ വനിത കെ സി ഏലമ്മ. ഒളിമ്പിക്സ് അത്ലറ്റിക്സിൻ്റെ ഫൈനലിൽ കടന്ന ആദ്യ വനിത
പി ടി ഉഷ. എന്നാൽ സെമി ഫൈനലിൽ എത്തിയ ആദ്യ വനിത ഷൈനി വിൽസൺ. അതുപോലെ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ മലയാളി വനിതയും ഷൈനി വിൽസൺ ആണ്. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ വനിത എം ഡി വത്സമ്മ. ക്ലാസ്സുകൾ ആവർത്തിച്ച് കേട്ട് എല്ലാം ഹൃദ്യസ്ഥമാക്കുക. മറ്റൊരു വിഷയമായി അടുത്ത ക്ലാസ്സിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.